കാർഷിക വികസന സമിതികൾ അതിന്റെ അംഗീകാരം കൊടുക്കുക എന്നതാണ് അതോടുകൂടി കേരളത്തിലെ ലക്ഷക്കണക്കിന് 60 വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് 500 രൂപ പെൻഷൻ ലഭിക്കുക അതിലൂടെ അംഗീകാരം ലഭിക്കുക എന്നതാണ് ഉദ്ദേശം പിന്നെ ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നിറവ് നിറവ് എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും നിറവ് ഉണ്ടാവണമെങ്കിൽ കാർഷിക മേഖലയെ സമ്പന്നമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കൃഷിയും മൃഗസംരക്ഷണ വകുപ്പും മൃഗസംരക്ഷണ മേഖലയും കാർഷിക മേഖലയും ഒത്തുചേർന്നുകൊണ്ട് അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലയിൽ വികേന്ദ്രീകരണത്തിൽ മാലിന്യ സംസ്കരണവും അതിലൂടെ വരികയാണ് മാലിന്യ സംസ്കരണത്തിലൂടെ ബയോ ഫെർട്ടിലൈസർ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് പശുക്കളെയും കൂടുതൽ വളർത്തിക്കൊണ്ട് കാർഷിക മേഖലയെ സമ്പന്നമാക്കുക എന്നതാണ് ലക്ഷ്യം ആ നിറവ് പദ്ധതി വരുന്നതോടുകൂടി ഈ 12 നിയോജകമണ്ഡലങ്ങളിലാണ് ഇപ്രാവശ്യം നടപ്പിലാക്കുന്നത് 11 ഇതിൽ എഴുതിയിട്ടുണ്ട് പാലാ നിയോജകമണ്ഡലം കൂടിയുണ്ട് നാലാമത്തേതായിട്ട് വരുന്നത് അപ്പോൾ പാലാ നിയോജകമണ്ഡലം അടക്കം 12 നിയോജകമണ്ഡലങ്ങളിലാണ് കൂത്തുപറമ്പ് മുതൽ പാലായ് വരെ ഉള്ള 12 നിയോജകമണ്ഡലങ്ങളാണ് ഇപ്രാവശ്യം ഏറ്റെടുത്തിരിക്കുന്നത് അടുത്ത വർഷം മുഴുവൻ നിയോജകമണ്ഡലങ്ങളിലും MLA ചെയർമാനും കാർഷിക മേഖലയിലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ കൺവീനറുമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാലിന്യ സംസ്കരണവും മൃഗസംരക്ഷണ മേഖലയിൽ പശുവിനെ വളർത്തുന്നതും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു ബയോ കമ്പോസ്റ്റ് ഗ്യാസ് ഒക്കെ തന്നെയുള്ള ഒരു വിവിധ ആശയങ്ങളോടുകൂടി എല്ലാം കാർഷിക മേഖലയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നിറവ് പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുന്നത് പിന്നെ നെല്ല് സംഭരണം നെല്ല് സംഭരണം കഴിഞ്ഞ വർഷം എട്ടടുത്ത് 240,000 ടൺ നെല്ലാണ് കഴിഞ്ഞ വർഷം സംഭരിച്ചതെങ്കിൽ ഇപ്രാവശ്യം 540,000 ടൺ നെല്ല് ഞങ്ങൾ സംഭരിച്ചു എല്ലാ ജില്ലകളിലും സംഭരിച്ചിരിക്കുകയാണ് അതിൻ്റെ പണം കുറച്ച് കൊടുക്കാൻ ബാക്കിയുണ്ട് അത് ഈ മാസം അവസാനം ജൂൺ പത്തിനകം അത് കൊടുത്തു തീർക്കുന്നതാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട കുറച്ച് ഫണ്ട് കൂടി ലഭ്യമായാൽ കൊടുത്തു തീർക്കുന്നതാണെന്ന് ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി കൂടി അറിയിച്ചിട്ടുണ്ട് പിന്നെ മൊത്ത വ്യാപാര വിപണന ഒക്കെ തന്നെ പിന്നെ യന്ത്രവൽക്കരണം ഈ രംഗത്ത് കൂടുതൽ ശക്തമായി പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് കുട്ടനാട് മേഖലയിലും കഴിഞ്ഞ കൊയ്ത്ത് കൃത്യസമയത്ത് നടന്നു കൂടുതൽ കൊയ്ത്ത് നടത്താനും സാധിച്ചു കൃത്യസമയത്ത് തന്നെ അതിന്റെ യന്ത്രം ലഭിച്ചതുകൊണ്ട് പിന്നെ പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് 2000 ഹെക്ടർ സ്ഥലത്ത് 1,70,00,000 ചെലവിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി നടപ്പിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഹൈടെക് ഫാം എന്നുദ്ദേശിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്ത് കൂടുതൽ ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത് ഉണ്ടാകുന്ന ഉൽപ്പന്നത്തിന് പകരം കുറച്ച്